നമസ്കാരം. നടി നിഖില വിമലിന്റെ പിതാവ് എം ആർ പവിത്രൻ അന്തരിച്ചു. 61 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. കോവിഡ് രോഗബാധയെ തുടർന്ന് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. സംസ്കാര ചടങ്ങുകൾ വെള്ളിയാഴ്ച സ്വദേശമായ തളിപ്പറമ്പ് തൃച്ചമ്പലത്ത് നടക്കും. കലാമണ്ഡല വിമലാദേവിയാണ് ഭാര്യ. രണ്ടാമത്തെ മകളാണ് നിഖില. മൂത്ത മകൾ അഖില ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ തിയേറ്റർ ആർട്സിൽ റിസർച്ച് സ്കോളറാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ വകുപ്പിലെ റിട്ടയേർഡ് ഉദ്യോഗസ്ഥനാണ് എം ആർ പവിത്രൻ. ആലക്കോട് രായറോം യു പി സ്കൂൾ അധ്യാപകനുമായിരുന്നു. സിപിഐഎമ്മിൽ മുൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 2015 ഇറങ്ങിയ ലവ് 24x7 എന്ന സിനിമയിലൂടെയാണ് നിഖില വിമൽ ശ്രദ്ധിക്കപ്പെടുന്നത്. 2009 ഭാഗ്യദേവത എന്ന ചിത്രത്തിൽ ചെറിയ വേഷം ചെയ്തിരുന്നു. മലയാളത്തിൽ ഒരു യമണ്ടൻ പ്രേമകഥ, ഞാൻ പ്രകാശൻ, അരവിന്ദന്റെ അതിഥികൾ, അഞ്ചാം പാതിര, മേരാനാം ഷാജി എന്നീ ചിത്രങ്ങളിലും നിഖില അഭിനയിച്ചു. തമിഴിൽ വെറ്റിവേൽ, കിടാരി, പഞ്ചുമിഠായി, തമ്പി, ഒൻപത് കിഴി, സമ്പത്ത് എന്നീ ചിത്രങ്ങളിലും തെലുങ്കിൽ ഗായത്രി, മേടമീട, അഭായി എന്നീ ചിത്രങ്ങളിലും നിഖില അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.